ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഞങ്ങൾ ഈ ഒരു ഫ്രൈഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിനി അവിടുത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ വിചാരിക്കില്ലേ ഞാനതൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എവിടേക്കാണ് എങ്ങനെയാണ് പോണേന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് തേഴ്സ്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. തേഴ്സ്ഡേ രാവിലെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അവർക്ക് ടിഫിൻ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രൈഡേ രാവിലെ തന്നെ പോകണം, ഒരു 6:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. ഞങ്ങൾ വയനാടാണ് പോകണം കേട്ടോ, നാട്ടിലേക്കാണ്. വയനാട് അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം പിന്നെ എവിടേക്കൊക്കെ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാനായിട്ട്. കുറച്ച് 2-3 സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പോകാനായിട്ട്. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂ ഇയറിന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു കസിൻ ബ്രദർ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് വയ്ക്കാൻ പറ്റിയില്ല, അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അത് പിന്നെ പോസ്റ്റ്പോൺ ചെയ്യുക ചെയ്തത്. അപ്പോൾ നമ്മൾ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ പോയേക്കുന്നതാണ് കേട്ടോ. ഈ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പണ്ട് 12-13 കൊല്ലം മുമ്പ് പഠിക്കുമ്പോൾ പോയതാണ് കോളേജിൽ നിന്ന്. ഇവിടെ ബസ്സിൻ്റെ ഒക്കെ സൗണ്ട് വരും കേട്ടോ ഇവിടെ. അയ്യോ, പെട്ടെന്നൊരു ബസ് ഹോൺ അടിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുട്ടികൾക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ കോളിഫ്ലവറും പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കി അവരെ അങ്ങനെ വിട്ടു. ഹസ്ബൻഡ് താഴത്തേക്ക് പോയേക്കാം അവരെ കൊണ്ടുവിടാൻ. അത് കഴിഞ്ഞ് ഞാൻ വേഗം ചായ വെച്ചു. ഹസ്ബൻഡ് നേരത്തെ പോകണം. അപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച ലീവൊക്കെ എടുക്കുന്ന കാരണം കൊണ്ടുള്ള മീറ്റിംഗ് മുഴുവൻ ഫിക്സ് ചെയ്തേക്കുന്നത് വ്യാഴവും വെള്ളിയാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു 2 ദിവസം. അപ്പോൾ അവൾക്ക് നേരത്തെ പോകണം. അപ്പോൾ വേഗം ചായയൊക്കെ വെച്ച് റെഡിയാക്കി പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ പാക്ക് ചെയ്യാൻ തുടങ്ങുക. ഇപ്പോൾ ഇന്നലെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്, പക്ഷേ ഒന്നും ആയിണ്ടായില്ല. ഇന്നാണ് ഇപ്പോൾ ഒക്കെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത്, എല്ലാം അയൺ ചെയ്തിട്ട് വെക്കണേ കേട്ടോ, മടക്കി വെക്കുക. അപ്പോൾ എൻ്റെ മക്കളുടെ ഇതെല്ലാം വെക്കണേ ഹസ്ബൻഡിൻ്റെ വേറെ ബാഗിൽ. അപ്പോൾ ഹസ്ബൻഡിനുള്ളത് ഹസ്ബൻഡ് വന്നിട്ടുതന്നെ ആക്കും, ആളുടെ ഡ്രസ്സ് ആൾക്കൊക്കെ അറിയുള്ളൂ ഏതൊക്കെ കൊണ്ടുപോകണേന്നുള്ളത്. അപ്പോൾ ഒക്കെ ഞാൻ അയൺ ചെയ്ത് പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് എനിക്ക് എടുക്കാൻ തോന്നി കേട്ടോ ഷേപ്പ് ചെയ്യാൻ. നേരത്തെ കൊടുത്തെങ്കിൽ ഇവിടെ തന്നെ കൊടുത്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പറ്റില്ല ഈ സമയമില്ലാത്ത സമയത്ത്. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കൈ കൊണ്ട് തുന്നി അതൊക്കെ അയൺ ചെയ്ത് അങ്ങനെ വെച്ചു. അതിനിടയിൽ കൂടെ നൈക്കേന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി, അത് വന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വലിയ കഥ, കാരണം തിങ്കളാഴ്ച ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ബുധനാഴ്ച എത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഓർഡർ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ചൊവ്വാഴ്ച വീണ്ടും എന്തായി ഓർഡറിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നൊക്കെ നോക്കാൻ നോക്കിയപ്പോൾ അവർ ശനിയാഴ്ചയ്ക്ക് ഡെലിവറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. 20th ഡെലിവറി ചെയ്ത് എനിക്ക് കാര്യമില്ല, ഞങ്ങൾ പോവുമല്ലോ. പിന്നെ അവരോട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പറഞ്ഞ് 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 ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ അവിടെ ഉണ്ടാവില്ല, എനിക്ക് അർജൻറ്റിൽ കിട്ടാൻ വേണ്ടിയാണ്, ഞാൻ വേറെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിലൊക്കെ നോക്കിയതാണ്, അതിനിപ്പോൾ ഡെലിവറി ഡിലേ ആയാലാണ് നിങ്ങളുടെ നിന്ന് ഞാൻ ഇത് നോക്കിയത് ഓർഡർ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ ഭാഗ്യം കൊണ്ട് തന്നു വ്യാഴാഴ്ച ഉച്ചയായപ്പോഴേക്കും എത്തി കേട്ടോ. ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ വീടാണല്ലോ. അപ്പോൾ കുറച്ച് 2 പ്രൊഡക്റ്റ് ഉള്ളൂ, ഒരു അണ്ടർ ഐ ക്രീമും അതുപോലെ ഒരു വൈറ്റമിൻ സി സിറോം. അതിൻ്റെ കൂടെ 2 പ്രൊഡക്റ്റുകൾ ഫ്രീ ഉണ്ട്, ഒരു ഫേസ് മാസ്കും പിന്നെ എന്തായിരുന്നു ഫേസ് വാഷാണോ എനിക്ക് ഓർമ്മയില്ല, രണ്ടും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടാ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്തായാലും നല്ലൊരു ഇതായിരുന്നു നൈക്കായിട്ട്. വേറെ ഏതെങ്കിലും ആപ്പായിരുന്നു എനിക്ക് തോന്നണില്ല കേട്ടോ ഇത്ര വേഗം അവർ ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അവർ ഇത്ര വേഗം ഡെലിവറി ചെയ്യുന്നുള്ളത്. എന്തായാലും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായി. കുറേ നാളായി ആ കാർഡൊന്ന് വെട്ടി തെളിച്ചിട്ട് അങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്ത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇനി തിരക്ക് പിടിച്ച് പണികളുണ്ടാവും ഞാൻ കാണിക്കില്ല. വരുന്ന വീഡിയോയിൽ വയനാട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ. Thank you.